രാമലീലയ്ക്ക് ശേഷമുള്ള ദിലീപിൻ്റെ ബിഗ് ബജറ്റ് ചിത്രമാണ് ബാന്ദ്ര. ബാന്ദ്രയ്ക്ക് ഏകദേശം 20 കോടിയുടെ ബഡ്ജറ്റെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥ നിർമ്മാണത്തുക 40 കോടിയിലേറെയാണെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് വെളിച്ചത്തായത്. സുരാജ് വെഞ്ഞാറമ്മൂടാണ് ഇക്കാര്യം ആദ്യമായി വെളിപ്പെടുത്തിയത്. ഒരുപാട് ബിസിനസ്സുള്ള ആളാണ്. മാത്രമല്ല സിനിമയിൽ ഇപ്പോൾ സിനിമാ രംഗത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നമ്പർ 1 പ്രൊഡ്യൂസറുകളിൽ ഒരാളാണ് അയിത്തേട്ടൻ. അദ്ദേഹത്തിൻ്റെ ബാനറിൽ എനിക്ക് ഒരു സിനിമ അഭിനയിക്കാൻ അവസരം കിട്ടി. ഇപ്പോൾ ദാ ദിലീപേട്ടനെ വെച്ച് ഏകദേശം ഞാൻ അറിഞ്ഞ ഒരു 40 കോടി ബഡ്ജറ്റുള്ള ഒരു വൻ ഫിലിമാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബാന്ദ്ര. ദിലീപിനെയും ബാന്ദ്രയുടെ നിർമ്മാതാവ് അജിത് വിനായകയും വേദിയിലിരുത്തിയായിരുന്നു സുരാജിൻ്റെ വെളിപ്പെടുത്തൽ. അജിത് വിനായകയുടെ തിരുവനന്തപുരം മുട്ടത്തറയിലെ TVS ഷോറൂം ഉദ്ഘാടനത്തിനായിട്ടാണ് ഇവർ ഒന്നിച്ചെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ TVS ഷോറൂം കൂടിയാണിത്. ജയിലറിൽ തമന്നയുടെ കാവാലയ പാട്ട് ഹിറ്റായതോടെ അതിനെ വെല്ലുന്ന സെറ്റൊരുക്കിയാണ് ബാന്ദ്രയിൽ തമന്നയുടെ ഗാനരംഗം ഷൂട്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ചിത്രീകരിച്ച ബാന്ദ്രയിലെ ഗാനരംഗത്തിന് മാത്രം 120 ലക്ഷത്തോളം ചിലവായെന്നാണ് വിവരം. സുരാജ് പറഞ്ഞത് ശരിയാണെങ്കിൽ ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാകും ബാന്ദ്ര. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.